നമസ്കാരം. നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലെ പലതരം ബിൽ ഫോർമാറ്റുകളുണ്ട്. 3 ഇഞ്ചിൽ തന്നെയാണെങ്കിലും, ഇപ്പോൾ തെർമൽ പ്രിൻ്റർ, അതുപോലെ തെർമൽ പ്രിൻ്റർ ആണെങ്കിൽ തന്നെ പല ടൈപ്പ് ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഈ പലതരം ടൈപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈവൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്ന് അറിയാം. അതിനായിട്ട് നമുക്കിവിടെ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സെയിൽ പാനൽ ക്ലിക്ക് ചെയ്യാം. സെയിൽ പാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ വിൻഡോസ് ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ബിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ബിൽ ടെംപ്ലേറ്റ്സ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ചിലും 4 ഇഞ്ചിലുമായിട്ട് പലതരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ഇഞ്ചിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് റേഡിയോ ബട്ടൺസ് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? ഇങ്ങനത്തുള്ള റേഡിയോ ബട്ടൺസ്, ഇതെല്ലാം ഓരോ ടെംപ്ലേറ്റുകളാണ്. ഇനി ഇതല്ല നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ റെയിൻടെക്കിൻ്റെ കസ്റ്റമർ കെയർ ടീമുണ്ട്. അവർ വളരെ സിമ്പിളായിട്ടത് ചേഞ്ച് ചെയ്തോ മോഡിഫിക്കേഷൻ ചെയ്തോ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്ന് രണ്ട് ടെംപ്ലേറ്റുകൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാണ് ആ ബില്ല് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തു, മാംഗോ ജ്യൂസ് ആഡ് ടു കാർട്ട്. നമ്മൾ ആ കസ്റ്റമർ തന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബിൽ ടെംപ്ലേറ്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. സേവ് ആൻഡ് പ്രിൻ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബിൽ ടെംപ്ലേറ്റ് വന്നു. ഇതൊരു ഒരു ഫോർമാറ്റാണ്, ബില്ലിൻ്റെ ഒരു ഫോർമാറ്റാണ്. നമുക്കിത് കാണാൻ സാധിക്കും, കണ്ടോ? ഒരു സ്റ്റൈൽ ഓഫ് ബില്ലാണ്. ഇനി ഇതല്ല നമുക്ക് വേറൊരു സ്റ്റൈൽ ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് റേഡിയോ ബട്ടണിൽ 3 ഇഞ്ച് ക്ലോസ് ചെയ്തു. സെയിം ബില്ല് നമുക്ക് ഗെറ്റ് ഡേറ്റയിൽ പോയിട്ട് റീപ്രിൻ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ ബിൽ പ്രിൻ്റ് റീപ്രിൻ്റ്. അപ്പോൾ റീപ്രിൻ്റ് കൊടുത്തു കഴിയുമ്പോൾ വേറൊരു, കണ്ടോ, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. ഇത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും, കണ്ടോ? അപ്പോൾ നമുക്ക് ഇനി വേറെ ടെംപ്ലേറ്റുകൾ വേണം. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ടെംപ്ലേറ്റുകൾ, പിന്നെ 3 ഇഞ്ച് ഗ്രിഡ് ഡേറ്റ സെയിം ബില്ല് തന്നെ നമുക്ക് റീപ്രിൻ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷനാണിത്, കണ്ടോ? ഇത് മറ്റൊരു, ഇതൊരു ചെറിയൊരു ബിൽ ടെംപ്ലേറ്റാണ്, കണ്ടോ? വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടെംപ്ലേറ്റ്. ഇങ്ങനെ പല ടൈപ്പിലെ ടെംപ്ലേറ്റുകൾ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ അവൈലബിളാണ്. ഈവൻ നമുക്ക് A4 വലിയ ബിൽ ടെംപ്ലേറ്റ് ഉണ്ട്, അതായത് ലേസർ പ്രിൻ്റർ A4 A5 സൈസുകളിലും ഒരുപാട് ടൈപ്പ് ടെംപ്ലേറ്റുകൾ ഇവിടെ അവൈലബിളാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ A4 കണ്ടു നോക്കാം എങ്ങനെയിരിക്കും. അത് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്രിൻ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ പ്രിവ്യൂ നമുക്കിപ്പോൾ നമുക്ക് എപ്സൺ്റെ ഒരു പ്രിൻ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. L130 ഇവിടെ ലേസർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ A4 സെലക്ട് ചെയ്തിട്ടുണ്ട്. സെയിം ബില്ല് തന്നെ ഗ്രിഡ് ഡേറ്റ എടുത്ത് ഞാൻ ഒന്ന് റീപ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്ക്, കണ്ടോ? പ്രിൻ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോർമാറ്റ് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ? ഇത് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. 100 50, കണ്ടോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽ ഫോർമാറ്റാണിത്. 75 എന്നൊക്കെ നോക്കാം, കണ്ടോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള A4. ഇങ്ങനെ A4 A5 പല ടൈപ്പ് ബിൽ ടെംപ്ലേറ്റുകൾ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈവൻ A4 പ്രിൻ്ററിലും പ്രിൻ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.